ജിഷ്ണു, അടിപൊളി കോൺസെപ്റ്റ്. നിങ്ങൾ കണ്ടസ്റ്റന്റ്സിന് വേണ്ടി ഈ കോൺസെപ്റ്റുകൾ ആരാ പറഞ്ഞു തരുന്നത്? അയാളെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കോ. ഓക്കേ മാം. അയ്യേ, ഇയാളോ? ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇയാളൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ, നോക്കാം. മനസ്സിലായാ? പുള്ളി കാണുന്ന പോലെ ഒന്നല്ലെന്ന്. ഇതൊക്കെ വെറും സാമ്പിൾ അല്ലേ, എടുക്കിട്ട് വരാൻ കിടക്കുന്നല്ലോ. പുള്ളിക്ക് എവിടുന്ന കോൺസെപ്റ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ലാട്ടാ. ഇനിയുണ്ട് കൊറേ കോൺസെപ്റ്റ്, കണ്ടോട്ടാ. சும்மா வேடிக்கை பார்த்துக்கிட்டு இருக்கீங்களே, வாயில வச்சு ஊத வேண்டியானு. நீங்க ஊதுறீங்க, நான் ஊதவ. അവിടെ ഇരുന്ന് പ്ലേ ചെയ്ത ഒരാളില്ലേ, നമ്മളെല്ലാം ചോദിച്ചില്ലേ മലയാളിയാണോ? നല്ല ഒന്നാന്തരം മലയാളിയാണ്. ട്രിവാൻഡ്രം ചുള്ളേതാണ് അവൻ വരുന്നത്. AR റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. ഒരു സിനിമയുടെ സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് വേൾഡ് റെക്കോർഡ് ഹോൾഡറും കൂടെയാണ്. ചെണ്ടമേളത്തില് 48 അവേഴ്സ് കണ്ടിന്യൂസ്ലി. വൈ എന്നുള്ള ഫിലിമിന്റെ സംഗീത സംവിധായകനാണ്. അത് സുല്ല ഇബ്രാഹിം സാറിന്റെ 40 പുതുമുഖങ്ങൾ വെച്ചിട്ടുള്ള വൈ എന്ന് പറഞ്ഞ സിനിമ അടുത്ത മാസം 15 റിലീസാണ്. അതിന്റെ മ്യൂസിക് ഡയറക്ടറാ ചെറുതായിട്ട്. എനിവേസ്, താങ്ക് യു സോ മച്ച് പെർഫോം ചെയ്തതിലും. ഓക്കേ സജിൻ ബാബു, നമുക്ക് ജഡ്ജ്മെന്റ് അറിയണ്ടേ? എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല, ഈ ബോട്ടും മീനിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഇയാൾ എന്ത് ചെയ്താലും കോൺസെപ്റ്റ് ആണ് കിട്ടുന്നത്. ഇതേപോലെ വള്ളത്തിൽ പോയി ചൂണ്ടിട്ടപ്പം മീനിന്റെ മീനിന് കോൺസെപ്റ്റ്. ഓ അങ്ങനെ, ഓക്കെ ഓക്കെ. എനിക്ക് ഒരു കാര്യം മാത്രം ഇഷ്ടമായില്ല, ഗേൾ കോൺസെപ്റ്റ്. അത് ചേഞ്ച് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി.
ഓക്കെ, ജോക്സ് അസൈഡ്, ഹൈലൈറ്റ് ഓഫ് ദി ആക്ട് ലൈവ് സൗണ്ട്, അത് ഉഗ്രനായിരുന്നു, അടിപൊളി, വെരി വെരി വെൽ ഡൺ. ബിക്കോസ് അറിയാതെ നമ്മൾ എല്ലാവരും ആ ലൈവ് സൗണ്ട് വരുമ്പോൾ എല്ലാവരും ഇവിടെ ഡാൻസ്, യുനോ, വി വർ വിത്ത് യു എന്ന് പറയാം. സോ ഓവറോൾ ആക്ട് വാസ് ഓക്കെ, കുഡ് ഹാവ് ബീൻ എ ലോട്ട് ബെറ്റർ ഫോർ. ഇത്രയും ഫ്രീക്ക് ആയിട്ടുള്ള ഒരു അമ്മാവനെ ഇപ്പഴാ കാണുന്നത്, ഇത്രയും കൊടവേറൊക്കെ ഉണ്ടായിട്ട് ആ മുടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. പിന്നെ ചില ചില സ്ഥലത്തൊക്കെ എനിക്ക് ആ ഒരു ബീറ്റ് മിസ്സായ പോലെ തോന്നി. ആ ലാസ്റ്റ് ആ ബീറ്റ് അടിപൊളിയായിരുന്നു ചേട്ടാ, ഞങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ആവേശ പുളകിതരായി, അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായി, നല്ല രസം ഉണ്ടായിരുന്നു. For me, yes, definitely the end portion was the best, but in that also, one, if you'd have kept the live music throughout the round, as in throughout your performance, would have been much better. I feel everybody will love also will be live portion. Nobody has thought for musically without words, let's use live instruments. So that for the thought, a very great thing to do. To be honest, I quite did not enjoy that concept thing. It was supposed to be funny, but I did not find it funny. But yes, your get-up looks very funny. But make sure the hand position, everything is precise. If you're supposed to go one elbow level and everything, small, small things are there. Because you have a potential though. Your previous two performances were much better. You've been improving by every performance you're improving. So that's the reason I'm pointing out these small mistakes so that you improve. If you're performing same, similar style in future, so keep this in mind. Okay? Okay. But yes, the live music was superb. You guys were outstanding. Yeah. ഇനി നമുക്ക് മാർക്സ് അറിയാം. 74 നല്ല മാർക്കാണ്.